പപ്പായ ഐസ്ക്രീംസ് പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് മത്സരാർത്ഥിയായി എത്തുന്നത് ഹാസ്യത്തിന് വേറിട്ട മുഖം സമ്മാനിച്ച പ്രതിഭാധനനായ ഒരു കലാകാരനാണ്. ചാനലിലും സിനിമയിലും ഇദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം തങ്കച്ചൻ വിദുര. മാട്ടിപ്പട്ടി ജോസ് കുട്ടിയുടെ മൂത്ത കുട്ടി സൂസി കുട്ടി. തങ്കച്ചൻ നമസ്കാരം. നമസ്കാരം. ഹാസ്യം എന്ന വാക്കിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. അതിലൊരു പര്യായം തങ്കച്ചൻ വിദുരയാണെന്ന് ഞാൻ പറയും. താങ്ക് യു സർ. സ്വാഗതം. ഒരുപാട് സന്തോഷം. അറിവായത കാലം തൊട്ട് സാറിന്റെ ഒക്കെ സിനിമകളും അങ്ങനെയുള്ള ഹാസ്യങ്ങളൊക്കെ കണ്ടുവരെയല്ലേ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഒരു മാതൃക. സന്തോഷം. എന്തായിരുന്നാലും തങ്കച്ചനുണ്ടെങ്കിൽ അവിടെ ഒരു വേറിട്ട ഹാസ്യം ഉണ്ടാവും, നർമ്മം ഉണ്ടാവും, ചിരിക്കാനുള്ള നിമിഷങ്ങൾ ഉണ്ടാവും. പിന്നെ തങ്കച്ചന്റെ അനുഭവങ്ങൾ, അത് പ്രേക്ഷകർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഈ വേദിയില് നമ്മൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? കൂടെ വന്നിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ്. ഒരാള് മിലിറ്ററിയിലാണ്, എന്റെ കൂട്ടുകാരനാണ്, കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അനീഷ്. അനീഷ്. അനീഷ് എന്ത് ചെയ്യുന്നു? സർ, ഞാൻ 17 വർഷം ആർമിയിലായിരുന്നു. ഇപ്പൊ വാളണ്ടറി റിട്ടയർമെന്റ് എടുത്തു വന്നു. ഇപ്പൊ കേരള ഗവൺമെന്റ് സർവീസിലാണ്. അനീഷ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള. താങ്ക് യു സർ. നിങ്ങൾ നാടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു വിഭാഗമാണ് ഈ ജവാൻ എന്ന് പറയുന്നത്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, അടുത്ത. അടുത്തത് എന്റെ സുഹൃത്താണ്, മ്യൂസിക് ഡയറക്ടറാണ്. ഒരുപാട് സിനിമകള് തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഗായകനാണ്. ഗായകനാണ്. റജിമോനാണ്. റജിമോൻ, നമസ്കാരം. ഏതെങ്കിലും തങ്കച്ചനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ടോ? തങ്കച്ചേട്ടന്റെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന 4 പാട്ട് ഞാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. തങ്കച്ചന്റെ ഉത്തരങ്ങൾ ഈ ഷോയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ തങ്കച്ചന്റെ ഒരുപാട് വിഭവങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. റെഡി ആണല്ലോ. ഓക്കെ, അപ്പൊ ഷോ നമുക്ക് തുടങ്ങിയല്ലോ. തീർച്ചയായിട്ടും. റെഡി. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. നിയമാവലിയെ കുറിച്ച് തങ്കച്ചൻ അറിയാം, എന്നാൽ പോലും ഒന്നുകൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത്. ഓക്കെ, ആദ്യം പണശേഖരം. ആറ് റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ.
5000 രൂപ മുതൽ 1,00,000 രൂപ വരെ നേടാം. ഓക്കേ, രണ്ട് പച്ചത്തുരുത്തുകൾ 20,000, 80,000. ഈ പച്ചത്തുരുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. പിന്നെ തങ്കച്ചന് രണ്ട് സഹായികളുടെ സേവനം പ്രയോജനപ്പെടുത്താം. എച്ച്യുസ്മിയുടെ സേവനം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കൂടെ വന്നിരിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കാം. ഓ മോനെ ദിനേശ അദ്ദേഹത്തിന്റെ സേവനം തേടുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു കളയും. ഓക്കെ, അപ്പോ തുടങ്ങല്ലേ. റൗണ്ട് 1. 5,000 രൂപയ്ക്കുള്ള പടമാണ്. Here we go. എന്തായിരിക്കും ചോദ്യം തങ്കച്ചൻ? അതൊരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം തരാം. And the question is, ചിത്രത്തിൽ കാണുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻസ് തരട്ടെ. And the options are A. ആട്, B. പശു, C. കുതിര, D. കഴുത. പടങ്ങളില് ചെറിയ കുസൃതിയൊക്കെ കാണിക്കും, അതില് വഴിതെറ്റരുത്. ആട്. ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളൂ. ഏ ആട്, അടിച്ചുറപ്പിച്ചു. ആട് ഇപ്പൊ നമ്മള് സ്ഥിരം കാണുന്നതല്ലേ, അപ്പൊ അങ്ങനെ ഒരു രൂപം നമുക്ക് അറിയാൻ പറ്റും. ആടൊക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നിട്ട്. വെറും ആടല്ല, മറിയേരം പേരാട്ട് കിട്ടും. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 5,000 റുപ്പീസ്. 5,000 രൂപ നേടിയിരിക്കുകയാണ്. ഈ ആടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആടിനെ കുറിച്ച് ഞാൻ നോക്കിയ സമയത്ത് ഈ ഞാൻ ചെയ്ത ആൽബത്തില് ഇതേ സെയിം ആടായിരുന്നു. ഏത് ആൽബം? മറിയേരം ഒരാട്ടുകുട്ടി. അപ്പോ ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് എനിക്കിതുപോലെ ഒരു ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആട് വേണം എന്ന്. അപ്പൊ അവർ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ആൽബത്തിന് വേണ്ടി മാത്രം ജനിച്ച ഒരാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല രസമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് വേറെ ശല്യമൊന്നുമില്ല, എല്ലാം ഫ്ലോറിൽ തന്നെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ആടിന്റെ മുതലാളി പറഞ്ഞു ഇതുപോലെ കൊണ്ടുപോകണം, പക്ഷേ കറക്റ്റ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം, അതിന് ഉപദ്രവിക്കരുത്. അവര് തന്നെ കുറച്ച് ബിസ്ക്കറ്റ്, പൊടി, കുറച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കലക്കി തന്ന് കൊടുക്കാൻ വേണ്ടി തന്ന്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്ത് ചെയ്യുന്നു എന്നൊക്കെ. അപ്പം എൻ്റെ കൂട്ടുകാരൻ സുധീർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് വിളിച്ചു എന്ത് ചെയ്യുന്നു? അപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഒരു തണുപ്പാണോ? തണുപ്പാണെങ്കിൽ ഒരു ടർക്കിയൊക്കെ എടുത്ത് പുറത്തിട്ട് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അദ്ദേഹത്തിനാണ് കൂടുതലും ഞങ്ങൾ അതുപോലെ ഭദ്രമായിട്ട് കൊണ്ട് കൊടുത്ത്. പിന്നെ ഈ ആട് പറ്റി എനിക്കൊരു ആത്മബന്ധമുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ ചോദിക്കും സുഖമുണ്ടോന്ന് ചോദിക്കും, എങ്ങനെ അതിനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടോന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ കാണാൻ പോയിട്ടുണ്ടോ ആടിനെ? എങ്ങനെ ഈ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ ആള് തന്നെ അതിനെ റംസാന് കണ്ടിച്ച്, അതല്ലേ അതിന്റെ ഏറ്റവും വലിയ കോമഡി. വല്ലാത്തൊരു കഥയായി പോയല്ലോ തങ്ക. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ കോമഡി പറഞ്ഞാൽ അതിന് സൂപ്പ് ഇട്ട് അത് വെച്ചിരുന്ന് കുടിച്ചെന്നാണ്, അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. പക്ഷെ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തോല് മാറ്റി വെച്ചിട്ട് ചെണ്ട ഉണ്ടാക്കാൻ. ഇവിടെ തുടക്കത്തിലെ ഡാൻസ് കളിച്ചത് ആ പാട്ടിന്റെ ചൂടുകൾക്ക് ഒപ്പിച്ചാണ് അല്ലേ? അത് ഇപ്പൊ എവിടെ ചെന്നിരുന്നാലും സാറേ, ഇപ്പൊ ഏതെങ്കിലും സ്റ്റേജിൽ കയറി ചെന്നിട്ട് പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ കനലോലവീജികളിൽ വേണുമൂതു മാട്ടിടയൻ പ്രാണസഖി ഞാൻ. ഇത് പാടി എന്നാലും വെളിയിൽ നിന്ന് പറയാം, വേണ്ടാട്ടാ ഞങ്ങൾക്ക് മറിയേരം വരെ ആട്ടുകുട്ടി മതി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് വെച്ചിട്ട് ഏതായിരുന്നാലും തുടക്കം ഞാൻ ഇതുപോലെ ഏതെങ്കിലും പാട്ടിന് പാടും. പക്ഷെ ഈ പ്രാണസഖിയിലും ഒരു ആടിന്റെ കാര്യം പറയുന്നുണ്ട്, ആട്ടിടയനാണെന്ന് പറയുന്നുണ്ട്. ആടുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അയ്യോ, ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയൊരു അനുഭവമാണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റേജിൽ ഞാൻ ഇത് പറയും. എനിക്കൊരു വിഷയം കിട്ടാൻ വേണ്ടിയിരിക്കുന്നു. അതാണ്, എനിക്ക് ഒരു ഹെൽപ്പ് സാർ ചെയ്യണം. അതായത് ഞാൻ പോകുന്ന ഇത് എപ്പിസോഡ് കഴിയുന്ന മുമ്പേ രണ്ടുപേര് പാട്ട് സാർ പാടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സാർ ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ അഭിനയിച്ചാണ് എനിക്ക്. അത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം രണ്ട് കാര്യങ്ങൾ പറയാം, രണ്ടുപേര് പാട്ട് പാടാം. അഭിനയം എന്നുള്ളത് ഏതെങ്കിലും സിനിമയിലുള്ള സീനിനേക്കാളും ഞാനും തങ്കച്ചനും കൂടെ ഇവിടെ എന്തെങ്കിലും അഭിനയിക്കുന്നു. കൂടെ അതിലപ്പുറം ബാക്കി എന്തോന്നു? ശരി, ഓക്കെ, സിറ്റുവേഷൻ തങ്കച്ചൻ തന്നെ പറഞ്ഞു, ഞാൻ തങ്കച്ചന്റെ കൂടെ നിൽക്കുന്നു. ചെയ്യാം സാർ. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത പടത്തിലേക്ക് കടക്കാം. ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ ഈസ് ദ ഇമേജ്. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ്? അതിനേക്കാൾ ഈ മറ അങ്ങ് മാറ്റി തന്നാ പോരായിരുന്നു അല്ലേ? അതൊരു കറക്റ്റാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് അതിന്റെ ഉത്തരം പറയുക എന്നാണ് എന്റെ ആ ഒരു ദൗത്യം. ഓക്കെ, അത് ഏറ്റെടുക്കും. വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു. വെല്ലുവിളി. ഓക്കെ, ആൻഡ് ദി ഓപ്ഷൻസ് ആർ
എ കോഴിക്കോട് ശാന്ത, ബി വൈക്കം വിജയലക്ഷ്മി, സി കുളപ്പുള്ളി ലീല, ഡി കോഴിക്കോട് ശാരദ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഏത് പാട്ടായിരുന്നാലും ശരി, ആ പാട്ടിലുപരി എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് നമുക്ക് പാടി രസിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പൊ എന്തോ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നല്ലേ, ആ എനിക്ക് ഉത്തരം പറഞ്ഞോളൂ. ബി വൈക്കം വിജയലക്ഷ്മി അടിച്ചുറപ്പിച്ചു. ഓക്കെ, വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. ആ ഉത്തരം അതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അയ്യോ, ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി വൈക്കം വിജയലക്ഷ്മി. കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും വൈക്കം വിജയലക്ഷ്മി 10,000 രൂപ തങ്കച്ചന് നൽകിയിരിക്കുകയാണ്. സഹോദരന്റെ 1,000 നന്ദി. 10,000 തന്നെ അല്ലാതെ ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെയും നന്ദിയുണ്ട്, അല്ലാതെ നന്ദിയുണ്ട്. നല്ല കലാവിഭവങ്ങൾ, കലാസൃഷ്ടികൾ അല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി. അപ്പൊ തങ്കച്ചൻ, വിതുരയിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളിൽ ഒരാൾ. ഒരുപാട് പേരുണ്ട്. ഇതേപോലെ ഹാസ്യമായി ബന്ധപ്പെട്ട വിതിരയിലാദ്യം ഞാൻ മാത്രമല്ല, വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, ജാസി സാറൊക്കെ വിതിരയിലാണ്. ജാസി ഗിഫ്റ്റ്. അതെ. തങ്കച്ചൻ ഈ കലാരംഗത്തേക്ക്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളിയാഴ്ച ഒരു ഈസി പരിപാടി ഉണ്ട്, ഈസി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആഴ്ചയിൽ അവസാനം. അപ്പൊ അതിൽ പാട്ട് പാടും. നമ്മൾ മിമിക്സ് പരേഡ് ഒന്നും വലിയ സജീവമായിട്ടില്ല. അങ്ങനെ ഇല്ല, അല്ലാതെ വേറെ പിന്നെ കൊച്ചിൻ കലാഭവനെ കൊണ്ടല്ലാതെ പിന്നെ സമിതികളൊന്നും വലിയ സജീവമായിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്യും. അല്ലാതെ ഔട്ടില് ഓരോ അമ്പലപ്പറമ്പുകളിൽ സ്റ്റേജിലൊക്കെ ചെന്ന അവസരം ചോദിച്ച് ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ എൻ്റെതായിട്ടുള്ള സാധാരണ ഗതിയിലുള്ള കൂലിപ്പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ കലാഫീൽഡ് കൊണ്ട് ജീവിക്കുമെന്നുള്ള ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് ഈ ഉത്സവപ്പറമ്പുകൾ കല്യാണ വീടുകളിൽ ഒക്കെ ചെന്ന് അവസരങ്ങൾ ചോദിച്ചിട്ട് അവിടെ ചെന്ന് പ്രോഗ്രാം ചെയ്യും. ഒന്നും കിട്ടില്ല, 5-10 രൂപ അങ്ങനെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ല, പാട്ട് പാടും എങ്കിലും ഞങ്ങളൊരു ട്രൂപ്പ് ഇടാം എന്ന് തീരുമാനിച്ചു, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. അപ്പൊ ജ്യേഷ്ഠൻ നല്ല പാട്ടുകാരനാണ്, നന്നായിട്ട് പാട്ട് പാടും. അപ്പൊ ഞങ്ങളൊരു ബോർഡ് മാത്രം വെച്ച്, ന്യൂ സ്റ്റാർ ഓർക്കസ്ട്ര എന്നൊരു ബോർഡ് മാത്രം വെച്ച് താഴെ MD എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ വെച്ചിരുന്നു. ഫോൺ നമ്പർ ഒരു പലചരക്കട നമ്പറാണ് വെച്ചിട്ടുള്ളത്. അതേയാണെങ്കിൽ 2.5 മാസത്തിന് ശേഷം ആ കടയും തുറക്കുള്ളൂ. അങ്ങനെ അപ്പൊ ഈ ഫോൺ നമ്പറും വെച്ചിട്ട് ബോർഡ് കൊണ്ടുവന്ന് ജംഗ്ഷനിൽ കൊണ്ട് തൂക്കി കിട്ടും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഓർക്കസ്ട്ര. അപ്പൊ ഈ പിരിവെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇതിനൊരു ഉദ്ഘാടനം വെച്ച്, ഇതിനകത്ത് മിക്സർ വേണമെന്നോ ഈ ട്രൂപ്പിൽ വരുന്നവർക്ക് ആഹാരം കൊടുക്കണമെന്നോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കൊണ്ടു വെച്ചാൽ ഞങ്ങൾക്ക് പാടാൻ പറ്റുമെന്നാണ് ഇതിൻ്റെത്. അങ്ങനെ ഗാനമേളയുടെ ആ ഒരു വിജയം കൊണ്ട് 3 പാട്ട് 2.5 പാട്ടിൽ അങ്ങ് അവസാനിപ്പിച്ച്, ആദ്യം ഒരു ഭക്തിഗാനം പാടി, രണ്ടാമത് ഒരു പാട്ട് പാടി, 3-ാമത്തെ പാട്ടിൻ്റെ പകുതിയാവുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഒരു തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ ആ ഗാനമേള ട്രൂപ്പ് ഞങ്ങൾ നിർത്തുകയും പിന്നെ അവിടുന്ന് ജ്യേഷ്ഠൻ ഈ മേഖലയൊക്കെ വിട്ടിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് കല്യാണം കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് വന്ന് 2 പെൺമക്കളുണ്ട്. ആ മേഖലയൊക്കെ വിട്ട് ചേട്ടൻ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനാണ് പോകുന്നത്. ഞങ്ങളൊരുപാട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമ്മൾ എന്നൊരു 10 പേരൊക്കെ അറിയുന്ന രീതിയിലൊക്കെ ആയതിനു ശേഷമാണ് ജ്യേഷ്ഠൻ മരിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചതിൽ ദുഃഖമുണ്ട്. ചേട്ടൻ എൻ്റെ ഒരു ചെറിയൊരു വിജയം കണ്ടതിന് ശേഷമാണ് ജ്യേഷ്ഠൻ മരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ജ്യേഷ്ഠനെ ഓർമ്മിച്ചു പോയതാണ്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തങ്കച്ചനിലേക്ക് വന്നാൽ തങ്കച്ചൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞ മാതിരി ഈസിയ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പം നമ്മളൊരു ക്ലാസ് ടീച്ചർ ഗംഗാധര സാർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി നല്ല കിഴക്കിന്റെ ആശാനാണ് പഠിക്കാത്ത പിള്ളേരെ. ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മള് പഴയ അനുരാധ പോലെ ആകും, ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. തങ്കച്ച ആക്ച്വലി ഈ പുള്ളിക്കാരനെ രക്ഷപ്പെടാൻ തുടങ്ങിയ കോമഡിയും പാട്ടും ഈസിയിലെ തങ്കച്ചന്റെ ഒരു ഫേവററ്റ് പറയുന്നത്, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലൂവിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. പാട്ടും പാടി മൈക്കൽ ജാക്സനെ പോലെ ഡാൻസും കളിക്കും തങ്കച്ചൻ. അങ്ങനെ ഗംഗാധര സാറിന്റെ എന്ന് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട് അന്നേ സാറ് പറഞ്ഞു കല കൊണ്ട് ജീവിക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. ഇത് ഏത് സ്കൂളിലായിരുന്നു പഠനം? വിതിര ഗവൺമെന്റ് ഹൈസ്കൂൾ. ഗവൺമെന്റ് ഹൈസ്കൂൾ വിതിര ഗവൺമെന്റ് ഹൈസ്കൂളുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. തങ്കച്ചനൊന്നും അറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ വിതിര ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അച്ഛൻ വിതിര ഹൈസ്കൂൾ, ആര്യനാട് ഹൈസ്കൂൾ, തോന്നക്കൽ ഹൈസ്കൂൾ, തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ഹൈസ്കൂൾ, ഈ ഹൈസ്കൂളുകളിലെല്ലാം തന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഓക്കെ തങ്കച്ചൻ, ഈ സ്കൂൾ ഡേയ്സിൽ ചെയ്ത മൈക്കിൾ ജാക്സനെ ഇവിടെ ഒന്ന് കണ്ടാലോ.
അതുപോലത്തെ സ്റ്റെപ്പ് ഒന്നും സാറ് പ്രതീക്ഷിക്കരുത്. ഞാൻ എന്റെ വഴിക്ക് അങ്ങ് പോകും. മതി, മൈക്കൽ ജാക്സൺ, തങ്കച്ചൻ ജാക്സൺ. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് ഒന്ന് കളിക്കാം. എക്സലന്റ്, എക്സലന്റ്, തകർത്തു. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓണത്തിൻ്റെയൊക്കെ അപ്പുറം എത്തി. ഓണം, ക്രിസ്മസും റംസാനും ഒക്കെ കിട്ടി. ഒരു പപ്പായ ഐസ്ക്രീം കഴിച്ച ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, 20,000 രൂപയ്ക്കുള്ള പടം, ഹിയർ വി ഗോ. ചോദ്യം എന്തായിരിക്കും? ആരാണ് എന്നായിരിക്കും എന്നതാണ്. And the question is, ഏത് വ്യക്തിയെയാണ് ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? And the options are: A. Innocent, B. Janardhanan, C. Riza Bava, D. Paravur Bharathൻ. തീരുമാനിച്ചത് ഓപ്ഷൻ ഡി, പറവൂർ ഭരതൻ അടിച്ചുറപ്പിച്ചു. ഓക്കെ, ഇന്നസെന്റ് അല്ലേ? അല്ല, കാരണം എനിക്ക് നമുക്ക് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ, സാറിന്റെ സിനിമയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ ഏതാണ്ടൊക്കെ ഇതുപോലത്തെ ചിരിയാണ്. ആ ചിരിയാണ്. And the right answer is, പറവൂർ ഭരതൻ. Congratulations, you have won 20,000 rupees. പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി എന്തായിരുന്നാലും ആ തുക നഷ്ടപ്പെടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സാറിന് ധൈര്യമായിട്ട് പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് തങ്കച്ചൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ്. ഈ രഹസ്യം ആരും കേൾക്കൂല. അത് സത്യമാണോ? ഞാൻ സത്യം അല്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇത് ഇപ്പൊ യൂട്യൂബിൽ ഇതേ ഉള്ളു. എന്താണ്, എനിക്ക് അല്ലാതെ ഒരു കല്യാണത്തിന് പോലും പറ്റില്ല. വിവാഹിതനാണെന്നുള്ള രീതിയിൽ വാർത്ത പ്രചരിക്കുകയാണ്. അതെ അതെ, ഞാൻ ഇപ്പൊ അല്ലാതെ വേറൊരു കല്യാണത്തിന് പോയിരുന്നാലും ശരി, എന്റെ ഫോട്ടോ കൂടെ എടുത്ത് വെച്ചിട്ട് തങ്കു കല്യാണത്തിൽ എന്നൊക്കെ ഇടും. തങ്കു എന്നാണ് വീട്ടുപേര്? ആ, തങ്കു എന്നാണ്. വേറൊരു കാര്യം അറിയോ? ഇല്ല, എന്റെ വീട്ടിലെ പേരും തങ്കു എന്നാണ്. അപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ രണ്ട് തങ്കുമാരുണ്ട്. ഷാജി കൈലാസൊക്കെ എന്നെ വിളിക്കുന്നത് ജഗ്ഗു എന്നാണ്. സുകുമാരി ചേച്ചി എന്നെ വിളിച്ചോണ്ടിരുന്നത് ജഗ്ഗി. ജഗ്ഗി കേട്ടിട്ടുണ്ട് സാർ. ജഗ്ഗി എന്ന് വിളിച്ചിട്ടുണ്ട്, ജഗ്ഗു എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഗണേഷ് കുമാർ ഇല്ലേ, നമ്മൾ ഒരുമിച്ച് മത്സരിച്ചവരൊക്കെ ആണെങ്കിലും ഗണേഷ് കുമാർ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക രസമാണ്. ജഗ്ദു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജഗ്ദു, ജഗ്ദു എന്ന് വിളിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഗണേഷ് കുമാർ. കൽപ്പനയും കലാഭവൻ മണിയും അവരെന്നെ വിളിച്ചോണ്ടിരുന്നത് തങ്കു അണ്ണാന്നാണ്. അപ്പോൾ തങ്കു എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി എത്തുന്ന സിനിമയിൽ കൽപ്പനയും കലാഭവൻ മാണി രണ്ടുപേരും തങ്കുണ്ണാ. അപ്പോൾ വിളിക്കുന്ന ഈ തങ്കു ഓർമ്മ വരും. അതെ, എന്നെ വിളിക്കുന്ന വീട്ടില് തങ്കാന്നാ വിളിക്കുന്നത്. തങ്ക, അതെ തന്നെ. തങ്കാടേ, അങ്ങനെ എന്റെ ഞാൻ ദൂരെ അയക്കണം. തങ്കാടേ, തങ്കാടേ, അത് എന്റെ അനിയത്തിയുടെ പേര്. കൊച്ചിന്റെ മോളെ പേര് തങ്കച്ചി എന്നായിരുന്നു. തങ്കച്ചി. അപ്പോ എന്റെ പേര് തങ്കച്ചൻ. അപ്പൊ ഞങ്ങൾ വലിയ പ്രായത്തിന് വ്യത്യാസമില്ലാത്തപ്പോ രണ്ടും ഈ തങ്കന്മാരായിപ്പോയി. ഓക്കെ, അപ്പൊ രണ്ടിന്റെ പേര് തങ്കാന്ന്, രണ്ടിനെ വിളിക്കാൻ തങ്കാന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ ഏഴുപേരാണ്. ഏഴുപേരാണ്. 2021 ഡിസംബറിലാണ് അമ്മ മരിക്കുന്നത്. ഓക്കെ, അപ്പച്ചനുണ്ട്, പിന്നെ ചേട്ടന്മാരും ചേച്ചി അനിയത്തി ഒക്കെ ഉണ്ട്. അവരെല്ലാരും അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട്. അച്ഛൻ ഉണ്ട്, അപ്പച്ചന് കുലിപ്പണിയായിരുന്നു, ഇപ്പം വാർദ്ധക്യമുണ്ട്. അപ്പോ ഇതില് തങ്കച്ചൻ മാത്രമേ ഉള്ളൂ വിവാഹം കഴിക്കാനുള്ളത്? അതെ. എന്താണ് വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പം? എന്തുകൊണ്ടാണ് ഇതുവരെ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, ഞാൻ നിന്നു
നിന്നു നിന്നു പോയി നിന്നു ഇപ്പൊ അങ്ങ് നിന്നു പോകും അങ്ങനെ അതാണ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ, ഈ പണം തരും പടം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ തങ്കച്ചനോട് താല്പര്യമുള്ളവർ തങ്കച്ചനെ സമീപിക്കുക, തങ്കച്ചൻ വിവാഹം കഴിക്കാൻ റെഡിയാണ്. ശരിയാണോ? ശരിയാണ്. ശരിയാ? ശരിയാണ്. അപ്പൊ ഈ വേദിയിൽ വെച്ച് ആ രഹസ്യം ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. തങ്കച്ചൻ റെഡിയാണ്. കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. ഓക്കെ, കൂട്ടുകാരൻ റെഡിയാണ്, ഞാനും വരും കല്യാണത്തിന്. അല്ല, എനിക്ക് അതിൽ വിശ്വാസമല്ല. എന്താ? ഇല്ല അല്ല, എനിക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ ഭാഗത്തേക്ക് എനിക്ക് വിശ്വാസമല്ല. ഞാൻ മതി, ഞാൻ വരാം എന്തായിരുന്നാലും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ പണം തരും പടത്തിൽ വരും. ഓക്കെ, സ്വാഗതം. കപ്പിൾ വീക്ക് വീണ്ടും ആഘോഷിക്കുമ്പോ തങ്കച്ചനും പേരെന്താ? ഇല്ല, ഇനി അതും കൂടെ കിട്ടാനുള്ളൂ. അത് ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു നോക്കിയാണ്. അതിൽ വീഴുമെന്ന് വിചാരിച്ചാൽ വീണില്ല. എനിക്ക് 1 കോടി തന്നാ പറയുവോ? ഞാൻ 1 കോടി തന്നാലും പറയില്ലെന്നാണ്. അപ്പൊ ആരോ ഉണ്ടെന്നല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തങ്കച്ചന് പ്രേമം ഉണ്ടായിരുന്നു സർ. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമം ഉണ്ടായിരുന്നു. ആ, ഇന്നലെ രാത്രി എന്റെ അടുത്ത് പറഞ്ഞു. ഇത് പറന്നു പോയത് ഞാൻ എടുത്തു വെച്ചതാ. ഞാൻ ഏണി എടുത്തു വെച്ചതാ. വെറുതെ അല്ല, വെറുതെ ഉള്ള ഒരു പ്രണയമായിരുന്നു. അതാണ് ഞാനും പറയുന്നത്. സീരിയസ് അല്ലായിരുന്നു അന്ന്. വെറുതെ ഉള്ള ഒരു പ്രണയമായിരുന്നു അത്. അത് അല്പം സീരിയസ് ആയിരുന്നെങ്കിൽ ഇന്ന് അപ്പുറത്ത് കാര്യം ഉണ്ടായിരുന്നു. ശരി, എങ്കിൽ അങ്ങനെയെങ്കിൽ ഞാൻ അടിച്ചുറപ്പിച്ചു. അപ്പൊ ഇനി എന്തായിരുന്നാലും കല്യാണം കഴിക്കാൻ റെഡി ആയിരിക്കാണ്. റെഡി ആയിരിക്കും. എന്തെങ്കിലും കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നരസിംഹം സിനിമയില് ലാലേട്ടൻ പറയുമ്പോ ലാസ്റ്റ് ക്ലൈമാക്സിൽ പറയില്ലേ, അതുപോലെ തന്നെ ചാവാൻ നേരത്തൊരു നേരത്തെ വെള്ളം തരണം. അത്രേ ഉള്ളൂ. അല്ല, വേറെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല. കല്യാണം കഴിക്കാൻ പോണ പെണ്ണെടുത്ത് ആദ്യം ചെന്ന് പറയുന്നത് വേറെ ഒരു ഡിമാൻഡും ഇല്ല. ചാകാൻ നേരത്ത് നീ എനിക്ക് കുറച്ച് വെള്ളം തരൂ എങ്കിൽ റെഡി എന്ന് പറഞ്ഞാൽ അപ്പോഴും അപ്പൊ ആദ്യമേ പറഞ്ഞിട്ട് പോരുത്. ആ, സൗന്ദര്യം വലിയ പ്രശ്നമല്ല, വിദ്യാഭ്യാസം വലിയ പ്രശ്നമല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൊള്ളാം. വിദ്യാഭ്യാസം വേണം ഇന്ന്. അപ്പൊ നമുക്ക് കുറവ്, ഒരു പക്ഷെ നമുക്കൊരു കുറവ് അതാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ് നേർവഴിക്കാക്കാൻ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഒരു. അവിടെ തങ്കച്ചന് ഞാൻ ഒരു വലിയ കൈയടി തരും. കാരണം തങ്കച്ചൻ തുറന്ന് പറയുന്നു, എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്താനായി എന്റെ ഭാര്യയ്ക്ക് കഴിയണം, വരും തലമുറയ്ക്ക് അതിന്റെ ഗുണം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ട്. ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? തങ്കച്ചൻ ചേട്ടാ, എന്നെ വിവാഹം കഴിക്കൂ പ്ലീസ് എന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. എത്ര പേരെ ഓർമ്മ കാണുമല്ലോ സാർ. അങ്ങനെയില്ല. ഇല്ല. എന്തെങ്കിലും താല്പര്യം ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അവര് തങ്കച്ചൻ ചേട്ടാ ഞാൻ ചായ എടുത്ത് തരട്ടെ, തങ്കച്ചൻ ചേട്ടാ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ, തങ്കച്ചൻ ചേട്ടൻ ഇത് നന്നായിട്ട് ചേരും, തങ്കച്ചൻ ചേട്ടൻ മൈക്കിൾ ജാക്സൺ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ, തങ്കച്ചൻ ചേട്ടൻ ഇന്നലെ എന്താ വിളിക്കാത്തെ? ഇന്നലെ ഞാൻ ഒരുപാട് രാത്രി ഒരുപാട് നേരം കാത്തിരുന്നു കേട്ടോ. എന്താ വിളിക്കാത്ത തങ്കച്ചൻ ചേട്ടാ? ഇവിടെ വീട്ടിൽ അങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ, ഇവിടെ അച്ഛനൊന്നും വഴക്ക് പറയില്ല, അവർക്ക് എല്ലാവർക്കും തങ്കച്ചൻ ചേട്ടനെ ഇഷ്ടമാണ്. തങ്കച്ചേട്ടാ ഇന്ന് വിളിക്കോ? വിളിക്കോ തങ്കച്ചൻ ചേട്ടാ? ഞാൻ തങ്കച്ചേട്ടാന്ന് വിളിച്ചോട്ടെ. തങ്കട്ടാ ഇതാ ഇതുകൊണ്ടല്ലേ ഞങ്ങള് ജഗദീഷ് സാർ എന്ന് വിളിക്കുന്നത്. എന്താ ഇത് എക്സ്പ്രഷൻ? ഒരു രക്ഷയില്ല, ഞാനൊക്കെ തമസിരുന്ന പോലും കിട്ടില്ല. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതുള്ള ഇഷ്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം അറിയാമല്ലോ, മൊബൈലിൽ കൂടെ അല്ലാതെ മെസ്സേജൊക്കെ അയച്ചിട്ട് പ്രോഗ്രാം കണ്ടിട്ടുള്ള ഇഷ്ടം. അപ്പം നമുക്ക് പ്രോഗ്രാം കണ്ടിട്ടുള്ള ഒരു ഇഷ്ടമാണോ? ഏതായിരുന്നാലും നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം ആ ലേറ്റായതിനകത്ത് നമുക്ക് ഒരു പരാജയം അങ്ങനെ വരരുതെന്ന് എനിക്കൊരു താല്പര്യം. അപ്പം എനിക്ക് താല്പര്യം മനസ്സിലായി. തങ്കച്ചൻ എൻ്റെ മനസ്സ് പറയുന്നു, ഈ ഷോ കാണുന്നവരിൽ നിന്നും ആരെങ്കിലും ഒരാൾ തങ്കച്ചനെ സമീപിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവാം. റൗണ്ട് 2. 30,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. എന്താണ് ചോദ്യം നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ കാണുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻസ് തരട്ടെ. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ വെളുത്തുള്ളി, ബി റാഡിഷ്, സി ഉരുളക്കിഴങ്ങ്, ഡി ബീട്രൂട്ട്. കൃഷിയിൽ എനിക്ക് വലിയ പരിചയം അങ്ങനെ ഇല്ല, എങ്കിലും ആരെയും കൃഷി ചെയ്യാറില്ല. ഈ കൃഷി ചെയ്യാന്ന് പറഞ്ഞ വേറൊരു അർത്ഥം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്. മറ്റുള്ള ഒരു ഓസി ജീവിക്കുക, അതിന് കൃഷി എന്നൊരു വാക്ക് ഒരു പ്രയോഗം അല്ലേ? കൃഷിയുണ്ട്. ഞങ്ങളുടെ കൃഷി ഓഫീസർ എന്ന് പറയും. കൃഷി ഓഫീസർ. കൃഷി ഓഫീസർ എന്നാണ്. 60 സെക്കൻഡ് സമയമേ ഉള്ളൂ. എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ തങ്കച്ചൻ? ഒരു സഹായത്തിലേക്ക് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സഹായം വേണം. എക്സ്ക്യൂസ് മീ, പോ മോനെ ദിനേശ. ആരുടെ സഹായമാണ് വേണ്ടത് പറയൂ. പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ, മോഹൻലാലിന്റെ സ്റ്റൈലിൽ തന്നെ പറഞ്ഞോളൂ. നീ പോ മോനെ ദിനേശ. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മാച്ച് കളഞ്ഞു. സി ഉരുളക്കിഴങ്ങ്
അടിച്ചുറപ്പിച്ചു. ഇതില് ഏതെങ്കിലും ചെടി കണ്ടിട്ടുണ്ടോ തങ്കച്ചൻ? കണ്ടിട്ടുണ്ട്. ഏതൊക്കെ കണ്ടിട്ടുണ്ട്? ബീട്രൂട്ടിന്റെ ഇതല്ല. അല്ലല്ലേ? റാഡിഷ് ഇങ്ങനെ അല്ല. ഓക്കെ. ഉരുളക്കിഴങ്ങ് ആണ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതാണ്. ഓക്കെ, അപ്പൊ ശരി ഉത്തരം ഏത് നോക്കാം. And the right answer is ഉരുളക്കിഴങ്ങ്. Congratulations, you have won 30,000 rupees. 30,000 രൂപ നേടിയിരിക്കുകയാണ്. തങ്കച്ചൻ, ഏതൊക്കെ ഫിഗറുകളാണ് കൂടുതലും സ്റ്റേജിൽ അവതരിപ്പിക്കാറുള്ളത്? സാർ, അത് ഫിഗർ അല്ലാതെ ഒരു ടേബിൾ കൊണ്ട് വെച്ചിട്ട് കുറച്ച് ഡ്രസ്സും കുറച്ച് വിഗും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് താരങ്ങളെയൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു. ഇന്ന ഫിഗർ എന്നില്ല, കണ്ണി കാണുന്നതാണ്. ഞാൻ കണ്ണി കാണുന്ന ഇത് വിഗൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ തന്നെ വന്നിട്ട് ഓരോ ഡയലോഗുകൾ പറയുന്ന ഈ പിന്നെ അമരീഷ് പുരി സാറിൻ്റെ ഒക്കെ ശൈലി വോയിസ് കറക്റ്റ് അല്ലേ? അരേ ഡോക്ടർ ഗോകുരുത്തൻ തും നെപ്പുകളെപ്പിയാർക്ക് ജയിക്കാൻ തരും. ഹിന്ദു മുസ്ലിമാനോ മേമിലിനക്കിക്കണോ ജാഗ്താകെ എന്താ സിപ്പാസി കോശകരോ ചിന്തപ്പൊക്കെ ചകടപ്പൊക്കെ ഹൊട്ടാകെ ലക്കിന് രാം രാം. ഇതാണ് ഡയലോഗ്. അപ്പൊ ഇത് ആ ഫിഗറിൽ വന്നിട്ട് ഈ സാധനം വോയിസും കറക്റ്റ് അല്ല ഫിഗറും കറക്റ്റ് അല്ല. പക്ഷെ ഞാൻ അവകാശപ്പെടുന്നത് ഇത് ഭയങ്കരമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിന് ആൾക്കാരെ അതിനെ ഇഷ്ടപ്പെടുന്നത്. ആരുടെ ഫിഗറും ചെയ്യും. അപ്പൊ അത് അതിനുള്ള ഒരു അനുമതി എന്ന് പറഞ്ഞത് പ്രേക്ഷകർ എനിക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് അത് തന്നിട്ടുണ്ട്. മൻസൂർ അലിഖൻ സാറ്, പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക, നമ്മളെ അന്തരിച്ചോയ എം ജി സോമൻ സാറ്. അപ്പൊ നേരെ തിരുമേനി, ഈ അപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പക്ഷേ എങ്കില് എന്റെ അമ്മച്ചിരെ കണ്ണുമുമ്പിൽ വെച്ച് എന്റെ അപ്പച്ചനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് കൊന്നിട്ട് എന്റെ അപ്പച്ചൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ് പ്രായം, കഴുമരത്തിന്ന് അപ്പന്റെ ശവശരീരം ഈ കൈകൊണ്ട്. ഇതാണ് സാധനം. ഈ ഡയലോഗിൽ നിന്ന് പിന്നെ വേറെ ഡയലോഗിലേക്ക് മാറി വേറെ ഡയലോഗിലേക്ക് മാറി മാറി ഒരു ബന്ധമില്ലാതെ പരസ്പരം ബന്ധമില്ലാതെ ഒക്കെ പോകും. ഇങ്ങനെ ചെയ്ത് ആണ് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പോ ഗെയിമിലേക്ക് മടങ്ങാം. മടങ്ങാം. 40,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ ഇസ് ദ ഇമേജ്. And the question is, ഏത് വ്യക്തിയുടെ കണ്ണുകളാണ് ചിത്രത്തിൽ കാണുന്നത്? And the options are, A. എം ടി വാസുദേവൻ നായർ, ബി സത്യൻ അന്തിക്കാട്, സി കെ സുധാകരൻ, ഡി ഹരിഹരൻ. നോക്കൂ, ഒരു ചിരിച്ച എക്സ്പ്രഷനോടുകൂടി ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? കണ്ണുകളൊക്കെ കണ്ടിട്ട് നീലാഞ്ജനത്തിലെ നീലകൊണ്ട് മുഖം കുനിച്ചു. ഈ പാട്ട് എഴുതിയിട്ടുണ്ടോ സാർ? അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമയുടെ ഡയറക്ടറാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. സത്യസന്ധമായിട്ട് സത്യനന്ദിക്കാട് സാർ ബി അടിച്ചുറപ്പിച്ചു. സത്യനന്ദിക്കാടിൽ എത്തിയിരിക്കുകയാണ് ഉത്തരം അല്ലേ? ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് Congratulations, you have won 40,000 rupees. 40,000 രൂപ നേടിയിരിക്കുകയാണ്. തങ്കച്ചൻ്റെ ഞാൻ അഭിനയിക്കണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? എന്താണ് ഞാൻ അഭിനയിക്കേണ്ടത്? എന്താണ് സിറ്റുവേഷൻ പറയൂ. സാറ് ചെയ്യേണ്ടത് ഒരു ഒരു ഡയറക്ടർ. ഡയറക്ടർ. അപ്പൊ ഞാൻ അവസരം ചോദിച്ചു കിടക്കുന്ന ഒരു ചെറിയ കലാകാരൻ, ഒരു അരഗായകൻ. ഈ സംവിധായകൻ അധികം പടങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഈ സംവിധായകൻ സിനിമ പിന്നെ ചെയ്ത ആ പ്രൊഡ്യൂസർമാര് ഇന്നും മറൈൻ ഡ്രൈവ് ആ പാലത്തിന്റെ അടിയിൽ ഇപ്പോഴും ഉണ്ട് അവര്. ഏത് തരത്തിലുള്ള സംവിധായകനാണെന്ന് എനിക്ക് മനസ്സിലായി. ജെന്യൂനായിട്ട് അവസരം ചോദിച്ചു വരുന്ന ആളാണ് തങ്കച്ചൻ. പേടി. നമസ്കാരം. പറയൂ. അല്ല, ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കണം പറഞ്ഞു. അതെ, എന്റെ രണ്ടു മൂന്ന് പടങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരെണ്ണം കൊടുങ്ങല്ലൂര്, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ആലപ്പുഴയിൽ. അത് പടം തന്നെ. അതാ സിനിമ തന്നെ. സിനിമ അല്ല, ഒരേ സമയത്ത് 3 സിനിമ ചെയ്യണം. അല്ല, അവിടെ എന്റെ അസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ചിലപ്പോ കൊടുങ്ങല്ലൂര് ചിലപ്പോ ആലപ്പുഴ പോകും. എല്ലാം 3 റിലീസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് റിലീസ് ചെയ്യും. എനിക്ക് തിരക്കാണ്, തിരക്കോട് തിരക്കാണ്. പ്രൊഡ്യൂസേഴ്സിന്റെ ക്യൂ ആണ്. എനിക്ക് സമയം ഒട്ടുമില്ല. പെട്ടെന്ന് പറയാം, എന്താണ് നിങ്ങൾ വന്ന കാര്യം? സിനിമ അല്ലേ,
വേഷങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? ആ പിന്നെ പുതുമുഖങ്ങളെ എനിക്ക് പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. പിന്നെ തെറ്റായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ട് അവരുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നത്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ നല്ല അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാശ് വാങ്ങിക്കുന്നത് തെറ്റൊന്നും അല്ലല്ലോ അല്ലേ? ഒരു തെറ്റുമില്ല. കാരണം പറഞ്ഞാൽ പരമാവധി നമ്മൾ കുത്തോളം എടുപ്പിച്ചിട്ട് നമ്മൾ പിന്നെ തെരുവിലാക്കണം. അവസരം ഉണ്ടോ? അവസരം ഉണ്ട്. വലുതായിട്ടൊന്നും വേണ്ട, നായകനാക്കിയാലും മതി. ഞാൻ സൈഡ് വരെ രജനീന്ദ്രനെ പോലെ കയറി പൊക്കള. പാട്ട് പാടും. പാട്ട് പാടും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പാടിയ ഒരു പാട്ട്, മറിയരമ്മ ആട്ടുകുട്ടി. ഈ മറിയരമ്മ ആട്ടുകുട്ടി എന്നുള്ള സോങ് എനിക്ക് ഞാൻ പാടിയെന്ന് പറഞ്ഞ ഇത് പാടാൻ ഏർ അദ്ദേഹത്തിന്റെ പേരെന്താ മറ്റേ ഇതൊക്കെ പാടിയ ഉർവശി ഉർവശി ഒക്കെ പാടിയ അദ്ദേഹം ആണ് ഇത് ആദ്യം എന്നെ പാടണം എന്ന് പറഞ്ഞ എന്റെ പുറകെ എന്നും വിളിക്കും. എന്നാ എന്നും വിളിക്കും, തങ്കച്ച ഞാൻ പാടാൻ, തങ്കച്ച ഞാൻ പാടാൻ, തങ്കച്ച ഞാൻ പാടാന്ന് പറഞ്ഞു. ഈ റഹ്മാൻ ഏറെ നിങ്ങൾ പറയും. അവസാനം പിടിയാ വിലക്ക് അവസാനം എനിക്കിത് പാടേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ ഈ തെന്നിന്ത്യയിൽ വരെ ഈ പാട്ടിന് ഭയങ്കര അഭിപ്രായം, എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ട് പോയി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറയാം, അത് പിന്നെ എടുത്തും പറയാം. അപ്പൊ ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ ഭീമൻഡുക്ക് സാറിനെയും നമ്മുടെ രജനി സാറിനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കൂ. ഞാൻ ഈ ലൊക്കേഷനിലെ മറ്റേ നിങ്ങളുടെ ലൈറ്റ് കാരന്റെ ആ മ്യൂസിക് ആ പാട്ട് കൊടുത്താൽ ഒന്ന് ഇടാൻ പറയാം. മ്യൂസിക് മ്യൂസിക് വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. വിനാശകാലേ വിപരീത ബുദ്ധി. ഡാ പുല്ലേ, നീ പവിത്രനെ തിരക്കി വരുമെന്നിരിക്കാൻ നന്നായിട്ടറിയാം. പണ്ട് പാലക്കാട് വിട്ടോറിയക്കുളം മുതൽ കോട്ട മൈതാനം വരെ ഓട്ടിച്ചിട്ട് തരിയതാ. ചക്കാത്തിന് തിന്നാൻ കിട്ടണമെങ്കിൽ ആയിക്കോ, അങ്ങനെ ആ സാർ ഈ സാറും കൂടി ഉണ്ടാക്കണ്ട. വരണം ഖേ സഹോദര. നിലത്തായോ രജനി നിന്ന് രജനി സാറിൽ നിന്ന് നേരെ മാറി ഭീമൻ സാറിലേക്ക് മാറും. വീണ്ടും മാറും. ആ വീണ്ടും മാറും. അങ്ങനെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല പരിചയമുണ്ട്. അത് ഈ സഹോദരനോ അനിയനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ സിനിമയിൽ? ഞാനൊരു സിനിമ ഈ ഇൻകരികർ അങ്ങനെയൊക്കെ ഒരു സിനിമയിൽ കണ്ടിരുന്നു. എന്റെ പരിചയപ്പെടാൻ വല്ല മാർഗമുണ്ടോ? പുള്ളി പുള്ളിയൊക്കെ വേണ്ട, അവനൊന്നും വലിയ ടാലന്റ് ഉള്ള ആളൊന്നും അല്ല. ആരാ ഈ പരിയർന്നാറിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ല? അവനൊന്നും വലിയ ടാലന്റ് ഉള്ള ആളൊന്നും അല്ല. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയരുതേ. ആ എന്നാ ഇവിടെ ഷൂട്ട് എടുത്തില്ലാട്ടാ. അവന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയെന്നുള്ളൂ. യഥാർത്ഥ കഴിവ് ഞാൻ എനിക്കാണ് അല്ലേ. നമുക്കും അവസരം കിട്ടുന്നില്ലേ. നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ചാൻസ് ചോദിക്കാൻ പോയാലോ. അപ്പൊ ഡയറക്ടർ എന്ന് പറഞ്ഞതാ? ചുമ്മാ പറഞ്ഞ പട്ടിണി കിടക്കാണ് രണ്ടു ദിവസം. ഇത് സാറേ, ഇത് സാറിപ്പോ ചെയ്തത് ഞങ്ങൾ ഒരു മാസമൊക്കെ പ്രോഗ്രാമിന്റെ ക്യാമ്പ് ഇട്ട് ചെയ്യുന്ന സാധനമാണ് ഒരു മിനിറ്റിനുള്ളിൽ സാർ ചെയ്തത്. അതൊക്കെയാണ് അതിന്റെ കഴിവെന്ന് പറയുന്നത്. സന്തോഷമാണ്. തങ്കത്തിന്റെ കൂടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് സാറിന്റെ സാറിന് ഈ അക്കരെ നിന്നൊരു മാരൻ, മുത്താരംകുന്ന് പിയോ, ഇത്തരത്തിലുള്ള ചെയ്തൊക്കെ കഥാപാത്രങ്ങൾ സാർ ഓർക്കാറുണ്ടോ? അതല്ലേ എപ്പോഴെങ്കിലൊക്കെ ടി വിയിൽ വരുമ്പോഴോ മൊബൈലിലൊക്കെ കാണുന്ന സമയത്ത് സാർ ചിരിക്കാറുണ്ടോ? മാന്ത്രിക ചെപ്പ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് വേണ്ടി പ്രേമലേഖനം എഴുതി തരുന്നത് എന്റെ സുഹൃത്തായ സിദ്ദിഖാണ്. അപ്പൊ സിദ്ദിഖിന് ഇംഗ്ലീഷൊക്കെ അറിയാം. ഞാൻ പ്രേമിക്കുന്ന സുനിതയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷിലെ ലെവൽ ലെറ്റർ എഴുതണം. സിദ്ദിഖ് എല്ലാം എഴുതിയിട്ട് ഇങ്ങനെ എന്നെ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ ഞാൻ പറയും, ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സിദ്ദിഖിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, എന്ത്? ഞാൻ ഒരു സെന്റൻസ്, എന്റെ വക ഒരു സെന്റൻസ് ഇരിക്കട്ടെ. പറഞ്ഞോ, എഴുതിക്കോ. ഇഫ് യു ലവ് മീ സിദ്ദിഖ്. ഇഫ് യു ലവ് മീ ഐ ലവ് ഇഫ് യു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിദ്ദിഖിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഈ കട്ട് പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു പോയി. എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ
ഈ സീനിൽ തന്നെ വളരെയധികം ഷൂട്ടിംഗ് സമയത്ത് എൻജോയ് ചെയ്യും. തിയേറ്ററിൽ അത്രത്തോളം റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല. ചിലത് നേരെ തിരിച്ചാണ്, നമ്മൾ ചെയ്യുമ്പോൾ നോർമൽ എന്ന് വിചാരിക്കുന്നത് തിയേറ്ററിൽ ഗംഭീര ചിരി ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ കളി മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ആറാമത്തെ ചോദ്യം, 50,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ കാണുന്ന വാദ്യോപകരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ, എ തിമില, ബി ഉടുക്ക്, സി ഇടയ്ക്ക, ഡി ഗഞ്ചിറ. സി ഇടയ്ക്ക അടിച്ചുറപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഉറപ്പായിരുന്നോ? ഉറപ്പാണ് സാർ. സാർ ഇടയ്ക്ക. ഒരു സഹായിയുടെ സേവനം കൂടി ഉണ്ടായിരുന്നു തങ്കച്ചിന് ഉപയോഗിക്കാമായിരുന്നത്. എന്തായാലും 20,000 രൂപ ഉറപ്പാണല്ലോ, അപ്പൊ നിരാശപ്പെടുത്താം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്, സി ഇടയ്ക്ക. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് 150,000 rupees. 50,000 രൂപ നേടിയിരിക്കുകയാണ്. താങ്ക് യു. ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ട് വരി പാടാൻ പറഞ്ഞാൽ? എന്റെ മരിച്ച ചേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ട് പാടാം. അകാലത്തിൽ തങ്കച്ചനെ വിട്ടുപോയ തങ്കച്ചന്റെ ചേട്ടന് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാടിക്കോളൂ. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. പാട്ട് പഠിക്കാതെ തന്നെ നല്ല ഒരു ആരോഹണം അവരോഹണം ഒക്കെ നല്ല സ്മൂത്തായിട്ട് വരുന്നില്ലേ? അത് അനുഭവങ്ങളാണ് സാർ, അനുഭവങ്ങൾ. അപ്പൊ ഇത് ഒരുപാട് പ്രാവശ്യം ഇത് ഇത് ചേട്ടൻ പാടണം, അത് ഭയങ്കര ഭംഗിയാ കേക്കാൻ. അപ്പോ ചേട്ടൻ പാടും ഭയങ്കര ഭംഗിയാ അത് കേക്കാൻ. മധുര സംഗീതത്തിൽ ലഹരിയാലേ സ്വന്തം ഭൂമിദേവിയ പാവം മറന്നു പോയി. പാഴ്വരുവായി മാറിപ്പോയി പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി, പാട്ടു നിർത്തി. ഇല്ല, ഒരു രണ്ടു വരി എനിക്ക് വിട്ടുപോയി. അത് വിട്ടുപോയതാണ്, അത് മറന്നു പോണം. അങ്ങനെയാണ് ആണല്ലേ? കാരണം അത് മറന്നു പോകും, അത് ഓർക്കുന്ന സമയത്ത് മറന്നു പോകും. ഞങ്ങള് ഈ പണ്ട് ഈ മയക്കിൻ്റെയും അതിൻ്റെയൊക്കെ സഹായങ്ങളില്ലാതെ വലിയ ചരിവുണ്ട്. നമ്മളവിടെ ഈ മഴയത്തൊക്കെ വെക്കുന്ന ചരിവുണ്ട്, ചെറുക്കളോ മഴ വെള്ളം പിടിക്കുന്ന ഈ ചരിവ് എടുത്ത് കമിഴ്ത്തി ഇങ്ങനെ വെക്കും. അപ്പൊ ഈ പാടുന്ന സമയത്ത് ഭയങ്കര ഹാൾ എഫക്റ്റ് കിട്ടും പാടുന്ന സമയത്ത്. ഇത് ഇതിനാണ് ഭയങ്കര ഓഫർ. ഈ പുള്ളി പാടിയിട്ട് അവസാന ആ ചരിവ് എടുത്ത് ഞാൻ തലയെ കമിഴ്ത്തും, ഞാൻ പാട്ട് പാടും. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരങ്ങ് വാക്കി അങ്ങനെ എങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് പാടുമ്പോ ഈ ഒരു ഒരു എക്കോ ഒക്കെ ഫീൽ ചെയ്യും, ഒരു ഒരു വല്ലാത്ത ഒരു ത്രോ ഒക്കെ ഫീൽ ചെയ്യും. ഈ സോങ്ങിന്റെ ത്രോ എന്ന് പറയുമ്പോ ടി എം സൗന്ദരരാജന്റെ സോങ്സ് ഭയങ്കര ത്രോ അല്ലേ? സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ തിയേറ്ററിൽ ആ സ്ക്രീൻ മുതൽ അങ്ങേറ്റം ബാൽക്കണിയുടെ അങ്ങേറ്റം വരെ ആ ത്രോ ഫീൽ ചെയ്യും. അത് ആ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിനടന്തു വിട്ടാൽ ഇന്ത ഏഴകൾ വേദന പടമാട്ടാർ. ഉയിരുള്ളവരെ ഒരു തുമ്പമില്ലേ അവർ കണ്ണീർ കടലിലേ വിഴമാട്ടാർ, അവർ കണ്ണീർ കടലിലേ വിഴമാട്ടാർ. ഒരു വരി കൂടെ, ഒരു വരി കൂടെ, നാല് വരി റിപ്പീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. നാരായണ ഇട്ടാൽ
விட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனப்பட மாட்டார். உயிருள்ளவரை ஒரு துன்பமில்லை அவர் கண்ணீர் கடலிலே விடமாட்டார். அவர் கண்ணீர் கடலிலே விடமாட்டார். ആക്ടിങ് കൂടെ മനസ്സിലാക്കി സിംഗേഴ്സ് പാടണം. അതെ. ഇപ്പൊ ശിവാജി ഗണേശൻ എന്നൊരു ഗ്രേറ്റ് ആക്ടറാണ്. അതെ. അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഉൾക്കൊണ്ടാണ് ടി എം സൗന്ദരരാജൻ ഗൗരവം എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നീയും നാനുമാ കണ്ണ, നീയും നാനുമാ കാലം മാറിനാൽ ഗൗരവം മാറുമാ. അതവർ ടി എം എസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശിവാജി സാർ ലിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ആക്ടർ സിംഗറും ഒരു സിംഗർ ആക്ടറും കൂടി ആയിരിക്കണം, എങ്കിലേ ഇമോഷൻസ് അനുസരിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ സിംഗേഴ്സ് എല്ലാം തന്നെ നല്ല ആക്ടേഴ്സ് കൂടി ആയിരിക്കണം. അതാണ് തങ്കച്ചൻ ഒരു സിംഗറും ആക്ടറുമാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിമിലേക്ക് മടങ്ങാം. ഓക്കെ, റൗണ്ട് 3. 60,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. And the question is, ഏത് വ്യക്തിയുടെ പ്രതിഫലനമാണ് ചിത്രത്തിൽ കാണുന്നത്? ഫോട്ടോ വ്യക്തമല്ല. And the options are A. കുണ്ടറ ജോണി, B. സിദ്ദിഖ്, C. മുകേഷ്, D. ഗണേഷ് കുമാർ. Yes. 60 സെക്കൻഡേ ഉള്ളൂ, ആലോചിച്ച് നോക്കൂ. സഹായികളുടെ സേവനം വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. സിദ്ദിഖ് സാർ. ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളൂ. പി സിദ്ദിഖ് സാർ അടിച്ചോളൂ. ഓക്കെ, സിദ്ദിഖ്. സഹായികളുടെ സേവനം ഉണ്ടായിരുന്നു. സഹായികളുടെ സേവനം എനിക്ക് അടുത്ത മതി. ഓക്കെ, ഇങ്ങനെ നോക്കാം. മാൻ, ദ റൈറ്റ് ആൻസർ ഈസ് ബി സിദ്ദിഖ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 60,000 rupees. 60,000 രൂപ നേടിയിരിക്കുകയാണ്. അപ്പോ ഇനി തങ്കച്ചൻ ജീവിതത്തിലെ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് തടിയൊക്കെ ലോഡ് കയറ്റിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? ആദ്യം അതിന്റെ പടം ഒന്ന് കാണാം. ഓക്കെ, എന്താണ് ഈ പടം? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു, പൊന്മുടിയിൽ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരത്ത് ഞാൻ ഈ ഒരു തടിയും കൂടെ ഞാൻ അതിനകത്തൊന്ന് പിടിച്ചു. അപ്പൊ എന്റെ കൂടെ വന്നവൻ അതിനെ ക്യാമറയിലെടുത്തു. ഈ ക്യാമറയിലെടുത്തതോ അല്ലെങ്കിൽ ഇതിനെ അപ്ലോഡ് ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെടുത്ത് വെച്ചിട്ട് പിന്നീട് വന്നിരിക്കുന്നത് തങ്കച്ചൻ അവസാനം തടി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവം വന്നായിരുന്നു. എനിക്കതിൽ വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. മരം ഇങ്ങനെ റബ്ബർ മുറിക്കാൻ അങ്ങനെ പോയിട്ടുണ്ട്. പൊറോട്ട അടിക്കാൻ പോയിട്ടുണ്ട്. അതായത് ഒരു ഹോട്ടലിൽ നിന്ന് വേറൊരു ഹോട്ടലിലേക്ക് പൊറോട്ട അടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മേശരി ജോലി കയ്യാളായിട്ട് പോയിട്ടുണ്ട്. ഓട്ടോ ഷോട്ടിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്തു വന്നതുകൊണ്ട്, അപ്പം നമ്മളൊരു ഒരു തീന്ന് വന്നതുകൊണ്ട് ഒരു കനലിലോട്ട് പോകുന്ന എനിക്കത് വിഷയമല്ല. ഇത് ഞാൻ ഇതിനൊരു സന്തോഷമായിട്ട് കാണുന്നു. ഒരു പക്ഷേ ആണെങ്കിലും അത് തങ്കച്ചൻ പറഞ്ഞ 100% ശരിയാണ് സാർ. തങ്കച്ചൻ ഈ നിലയിൽ ഇന്ന് ഈ ഫ്ലോറിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ്. ആ ചെയ്യുന്ന ജോലിക്ക് എല്ലാം ആത്മാർത്ഥമായി ചെയ്യുന്ന അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ ഫ്ലോറിൽ ഇന്ന് നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ദൈവം അനുഗ്രഹിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. നമ്മൾ കളിയുമായിട്ട് മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അടുത്ത പടത്തിലേക്ക് കടക്കാം. ഇനി 70,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ഏത് വ്യക്തിയുടെ മുഖമാണ് സിനിമാ രംഗത്തിൽ മറച്ചിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ലാലു അലക്സ്, ബി രഞ്ജി പണിക്കർ, സി മനോജ് കെ ജയൻ, ഡി വിജയരാഘവൻ. ഏത് സിനിമയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഒരു സഹായിയുടെ സേവനം പ്രയോജനപ്പെടുത്താം. സഹായം വേണം. എച്ച്എസ് ബി സഹായം വേണം. റജിമോനോടും അനീഷിനോടും സഹായം അഭ്യർത്ഥിക്കാം. റജിമോൻ, അനീഷ് എന്നെ ഒന്ന് സഹായിക്കൂ. സാർ, അത് മനോജ് കെ ജയൻ നേരം ആ സിനിമയിലെ സീനാണ്. 100% ഉറപ്പാണ്. കൂട്ടുകാരൻ ചതിക്കില്ല. 100% ഉറപ്പുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അടിച്ചുറപ്പിച്ചു. ഓപ്ഷൻ സി മനോജ് കെ ജയൻ അടിച്ചുറപ്പിച്ചു. ഓക്കെ, കൂട്ടുകാരൻ ചതിച്ചോ എന്നറിയാം.
And the right answer is... C. Manoj K. Jain. പട്ടാളക്കാരെ ഒരിക്കലും ചതിക്കില്ല, മനസ്സിലായില്ലേ? താങ്ക് യു സർ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 70,000 റുപ്പീസ്. 70,000 രൂപ നേടിയിരിക്കുകയാണ്. താങ്ക് യു ഹരീഷ്, താങ്ക് യു. ഓക്കെ തങ്കച്ചൻ, ഇനി കൂടെ വന്നിരിക്കുന്നവരുടെ പാട്ടൊന്ന് കേൾക്കാം. റെജിമോൻ ആൻഡ് അനീഷ്. मुझे तन तेरा चमके बरसा दे मुझ पर घटाए तू ही मेरे प्यास तू ही मेरा जा कभी मेरे साथ कोई रात गुजार तुझे सुबह तक मैं करू प्यार ये वो ओ ओ वो ओ ओ वो ओ हे वो ओ ओ ഞാൻ പാടിയ ഒരു കുഞ്ഞു സോങ് ആണ്. ആക്ച്വലി പാട്ട് 6 വരിയേ ഉള്ളൂ, പക്ഷെ ഒരു വൈറലായ സോങ് ആണ്. ഇത് ആരാണ് പാടിയെന്നത് ശരിക്കും ആർക്കറിയില്ല, പക്ഷേ പാടിയിരിക്കുന്നത് ഞാനാണ്. ഞാൻ തന്നെയാണ് എഴുതി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ വരി ഞാൻ പാടാം. കൺമണി പോലെ എൻ കാവൽ മാലാകവുമ്മ കൺമണി പോലെ എൻ കാവൽ മാലാകവുമ്മ കൽബോളം ഞാൻ കാത്തുമ്മായേ മിഴിയറിയാതെ മനമറിയാതെ എൻ ചങ്കിൽ പൊന്നുമ്മ ഉമ്മ 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 അപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ തങ്കച്ചൻ വിതുര. പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത പച്ചത്തുരുത്ത് 80,000 രൂപയ്ക്കുള്ള പടമാണ്. And here we go. ചോദ്യം എന്താണ് നോക്കാം. നോക്കാം. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? And options are A. രേഖ, B. സ്മൃതി ഇറാനി, C. സുഷമ സ്വരാജ്, D. KPAC ലളിത. KPAC ലളിത അല്ലെങ്കിൽ സുഷമ സ്വരാജ്, രണ്ടുപേരിൽ ഒരാളാണ്. അങ്ങനെ ആയാൽ ഓപ്ഷൻ സി, സുഷമ സ്വരാജ്. അടിച്ചു. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവസാനം ഉറപ്പിച്ചു അല്ലേ? കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്, എന്നാലും ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാലും ഉറപ്പിച്ച് കറക്കി കുത്തി. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി, സുഷമ സ്വരാജ്. വെള്ളം വെള്ളം. Congratulations, you have won 80,000 rupees. 80,000 രൂപ നേടിയിരിക്കുകയാണ്. രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുന്നു. വെള്ളം കുടിച്ചോയോ? വെള്ളം വേണം. ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയപ്പോഴും വെള്ളം വേണോ? വേണം. സന്തോഷം കൊണ്ട് വെള്ളം ചോദിച്ചാണല്ലേ. അപ്പൊ കൂടുതൽ വെള്ളം ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലോട്ടാണ് ഗെയിം പോകുന്നത്. ഞാൻ സുജിത്, തിരുവനന്തപുരത്ത് നിന്നാണ്. മഴ മണർമേലെ പണം തരുമ്പോഴും ഒക്കെ സ്ഥിരം കളിക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ രശ്മിയോടൊപ്പമായിരുന്നു കളിച്ചത്, 80,000 രൂപ വിൻ ചെയ്തു. നിങ്ങളെല്ലാവരും മഴൽ മണർമയിലെ പണം തരുമ്പോഴും കാണണം, ഒപ്പം കളിക്കണം. തങ്കച്ചൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഈ 2021 യൂസഫ് സാറിൻ്റെ നിന്ന് കിട്ടിയ അംഗീകാരം അതെനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു നിമിത്തം പോലെ, ഒരു ഈ മെമൻറ്റോ, ഒരു വാള്. ആ വാളിൻ്റെ പുറത്തൊരു കവറുണ്ട്, ആ കവറും ഉൾപ്പെടെ തന്നിട്ട് എന്നെ അത് വീട്ടിൽ കൊണ്ട് വയ്ക്കൂ. ആ വാളിൻ്റെ പടം നമുക്കൊന്ന് കാണാം. കാണാം. ഇത് തന്നിട്ടേ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കോട്ടാ. ഏ, ഇത് വീട്ടിൽ കൊണ്ടുവയ്ക്കേ എന്നറിഞ്ഞു. വീട്ടിലല്ല ഇരിക്കുന്നത്, അത് ഞാൻ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത്. എനിക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഒരു ഇത് വെക്കാത്തൊക്കെ ഒരു ബന്ധ വീടില്ല, ഒരു ബന്ധപസ്റ്റില്ല. ഇല്ല ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, വലിയ അംഗീകാരമാണ്, തീർച്ചയായിട്ടും സന്തോഷിക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. പോകാം. റൗണ്ട് 4. ഓക്കെ തങ്കച്ചൻ, ഇനി 100,000 രൂപയ്ക്കുള്ള പടമാണ്. തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ 80,000 രൂപ എന്തായിരുന്നാലും കിട്ടും. ശരി ഉത്തരം പറയുകയാണെങ്കിൽ 100,000 രൂപ. ഓക്കെ, കഴിയുന്ന നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ നോക്കാം സാർ. 100,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ ഈസ് ദ ഇമേജ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് വ്യക്തിയുടെ ശരീരത്തിലാണ് രമേഷ് പിഷാരടിയുടെ തല ചേർത്ത് വെച്ചിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ടിനി ടോം, ബി വിജയ് യേശുദാസ്, സി ടൊവിനോ തോമസ്, ഡി ഗോപി സുന്ദർ. എന്തായാലും 80,000 രൂപ ഉറപ്പാണ്, അപ്പൊ റിസ്ക് എടുക്കാൻ വേണമെങ്കിൽ. സഹായികളൊക്കെ തീർന്നുപോയി. വിജയ് യേശുദാസ്. ഓപ്ഷൻ ബി വിജയ് യേശുദാസ് അടിച്ചുറപ്പിച്ചു. ടൊവിനോക്കെ എന്റെ മനസ്സിൽ കയറി വന്ന്. ഏതായാലും ദാസേട്ടൻ എന്നെ ചതിക്കില്ല. ദാസേട്ടൻ ചതിക്കില്ല, വിജയ് യേശുദാസ് ചതിക്കോ? ചതിക്കോ. ഏ, ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. നോക്കാം. Congratulations, you have won 1,00,000 rupees. 100,000 rupees നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ല ദാസേട്ടൻ ചതിക്കില്ല. ദാസേട്ടൻ ആരെയും ചതിക്കില്ല. ഇല്ല ഇല്ല, ചതിക്കില്ല. ദാസേട്ടൻ ചതിക്കില്ല, വിജയ് സാറും ചതിക്കില്ല, ജഗദീഷ് സാറും ചതിക്കില്ല. ഞാൻ ചതിക്കേയില്ല. ഇനി 200,000 രൂപയ്ക്കുള്ള പടമാണ്. 2,00,000. ഓക്കെ, വളരെ സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ ഓക്കെ. അപ്പോ 200,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് കലാരൂപത്തിന്റെ വേഷവിധാനമാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് കാണാം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ കളരിപ്പയറ്റ്, ബി വേലകളി, സി പൂരക്കളി, ഡി പരിചമുട്ട്. പിന്മാറുന്നു. ഓക്കെ, ഗെയിമുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏത് ഉത്തരമായിരിക്കും ചൂസ് ചെയ്യുക? സാർ കളരിപ്പയറ്റ്. ഇനി ശരി ഉത്തരം അതാണോ എന്ന് നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി വേലകളി. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 രൂപീസ്. കൺഗ്രാറ്റുലേഷൻസ്, 100,000 രൂപ നേടിയിരിക്കുകയാണ്. മിസ്റ്റർ ബട്ട്ലർ നൽകുന്ന സമ്മാനം, Q7 Tentall നൽകുന്ന സമ്മാനം. പണം തരും പടം ടീമിന്റെ സ്നേഹോപഹാരം. 10-15 ദിവസം കോവിഡ് ആയിരുന്നു. 10-15 ദിവസം വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു പ്രതിഫലമാണ് സാറിൻ്റെ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. അതൊരു എന്തൊരു സന്തോഷമുണ്ട് വളരെ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. കൂടെ വന്നിട്ടുള്ള അനീഷിനും നന്ദി, റെജിമോനും നന്ദി. നമുക്ക് നന്നായിട്ട് കളിച്ചു തങ്കച്ചൻ. എന്തായാലും കൂടെ വന്നിരിക്കുന്നവർ വേദിയിലേക്ക് വരട്ടെ. തങ്കച്ചൻ്റെയും റെജിമോൻ്റെയും അനീഷിൻ്റെയും ഒരു പാട്ടോടുകൂടി നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. സർ മണിച്ചേട്ടൻ ഓർത്തുകൊണ്ട് നാല് പേര് പാട്ടുകൾ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി, ഇന്നെൻ്റെ വീട്ടില് കല്യാണ അലങ്കാരോ, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി, ഇന്നെൻ്റെ വീട്ടില് കല്യാണ അലങ്കാരോ, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി.